നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ഷൈലറാണ്. ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ. അപ്പോൾ ചോദ്യത്തിലേക്ക് ഡയറക്റ്റ് കടക്കാം. നിഷാന നിഷയാണ് ചോദിച്ചിരിക്കുന്നത്. മാഡം പ്ലീസ് റിപ്ലൈ. ഡിവോഴ്സിന് വേണ്ടി കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഭർത്താവാണെങ്കിൽ ഡിവോഴ്സിനൊന്നും നിൽക്കുന്നില്ല. 2023 ഫെബ്രുവരി മാസം ഡിവോഴ്സിന് വേണ്ടി കേസ് ഇതുവരെ ഒരു മറുപടിയും വന്നില്ല. ഇനിയും സമയം പിടിക്കുമോ? ഭർത്താവാണെങ്കിൽ ഡിവോഴ്സ് തരാനും നിൽക്കുന്നില്ല. എൻ്റെ സ്വർണം പിടിച്ചു വച്ചിട്ടുണ്ട്. എന്നെ വേണ്ട എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ദുബായിൽ ഒളിവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 4 വർഷത്തോളമായി ഒളിവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഡിവോഴ്സിന് കേസ് കൊടുത്തിട്ടുണ്ട്. വേഗത്തിൽ ഡിവോഴ്സ് കിട്ടില്ലേ? ഇനിയും സമയം എടുക്കുമോ? 2023 കൊടുത്തിട്ടുള്ളൂ നിഷാന. നിഷാന നിഷ, നിങ്ങളിങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ റിലീജിയൻ കൂടെ പറയണം. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഒരു ഏകീകൃത സിവിൽ കോഡ് ഇല്ല. ഓരോ മതത്തിനുമാണ് ഫാമിലി നിയമങ്ങൾ നയിക്കുന്നത്. ക്രിസ്ത്യൻ മാരേജ് ആക്ട്, അല്ലെങ്കിൽ ഹിന്ദു മാരേജ് ആക്ട്, മുസ്ലിംസിന് പേഴ്സണൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ളത്. അപ്പം എനിക്കത് ഒരു റിലീജിയൻ പറഞ്ഞാൽ മാത്രമേ അതിനുള്ള ഒരു ഇത് പറയും. ഇപ്പം നിഷാന എന്ന് പറയുന്നത് മുസ്ലിം ആണ് എങ്കിൽ അവർക്ക് എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ കോടതിയിൽ ഡിവോഴ്സിന് വേണ്ടി പോകേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ അവർക്ക് ഡിവോഴ്സ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാൻ ഇപ്പം സമയമില്ല. അപ്പോൾ അത് വന്നിട്ട് നിങ്ങൾ അല്ലാതെ തന്നെ നിങ്ങൾക്ക് കുല ചെയ്യുമോ, അല്ലെങ്കിൽ അമ്മാതിരി എന്തെങ്കിലും ഡിവോഴ്സ് ചെയ്തിട്ട് എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ കോടതിയിൽ നിന്ന് ഡിക്ലറേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ട് ഡിക്ലറേഷൻ വാങ്ങിയാലും മതി. അല്ലാതെ ഡിവോഴ്സിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. എക്സ്ട്രാ ജുഡീഷ്യൽ ഡിവോഴ്സ് മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടുണ്ട് ഹൈക്കോടതിയുടെ ഒരു വിധിപ്രകാരം. അപ്പോൾ ഇതിപ്പോൾ നിഷാന അതല്ല വേറെ റിലീജിയൻ ആണെങ്കിൽ നിഷാന വിചാരിക്കുക 2023 ഫെബ്രുവരിയിൽ നമ്മൾ കേസ് ഫയൽ ചെയ്തിട്ടേ ഉള്ളൂ. കേസ് ഫയൽ ചെയ്ത് നമ്മളിപ്പോൾ ഓടിപ്പോയി കിട്ടുന്ന ഒരു സാധനമല്ല ഡിവോഴ്സ്. നമ്മൾ എന്ത് പെറ്റീഷനാണെങ്കിലും കോടതി എതിർഭാഗം കൂടെ കേട്ടിട്ട്, അല്ലെങ്കിൽ എതിർഭാഗം വന്നില്ല എങ്കിൽ മാത്രം വിളിച്ചിട്ട് അതിന് റീസണബിൾ ടൈം കൊടുത്തിട്ടും അവർ കോർട്ടിൽ ഹാജരായില്ല എന്നുണ്ടെങ്കിൽ മാത്രം കിട്ടുന്ന സാധനമാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി എന്ന് പറയുന്നത്. അപ്പോൾ 2023 ഫെബ്രുവരിയിൽ കൊടുത്തിട്ട് ഇപ്പോൾ 2023 ഏപ്രിലായിട്ടേ ഉള്ളൂ. നമുക്ക് ഒന്നും ആയില്ല എന്ന് പറയാൻ പറ്റില്ല. കേസുകൾ അത്രമാത്രം ഇപ്പം കൂടുതലാണ്, ഫാമിലി കേസുകൾ കോടതികളും കൂടുതലാണ് എങ്കിൽ പോലും കോടതികൾക്ക് അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ സമയമെടുക്കും കേസ് വിധി വരാൻ വേണ്ടിയിട്ട്. എന്തായാലും കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്ന സമയത്ത് കോടതി അതിൻ്റേതായിട്ടുള്ള സമയമെടുത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാനേ പറ്റുള്ളൂ. 4 വർഷം എന്തായാലും നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നല്ലേ. 4 വർഷത്തിന് മുമ്പേ ചിലപ്പോൾ ഫയൽ ചെയ്തിരുന്നെങ്കിൽ മേ ബി ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഓർഡർ കിട്ടിയിരുന്നേനെ. അപ്പോൾ നമുക്ക് കേസ് എന്ന് പറയുന്നത് ഒരു വിധി വരണമെങ്കിൽ, ന്യായമായ ഒരു വിധി നൽകണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സമയങ്ങൾ കാലതാമസം എടുക്കും. രണ്ട് ഭാഗവും കേട്ട് കോടതിക്ക് ബോധ്യപ്പെട്ടിട്ട് മാത്രമേ ഒരു വിധി നമുക്ക് പാസ്സാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്വർണത്തിനാവട്ടെ, അല്ലെങ്കിൽ ഡിവോഴ്സിനാവട്ടെ, ചിലവിന് കിട്ടാനാവട്ടെ, എല്ലാ എന്തിനാണെങ്കിലും കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡായിട്ട് ഒരു റെമഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇടക്കാല, അതായത് MC കേസുകൾക്ക് ഇടക്കാല ചിലവിന് കിട്ടാനുള്ള കേസുകൾക്ക് ഇടക്കാല ഹർജി, അതായത് കോടതിയുടെ തീരുമാനം വിധി വരുന്നതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ചിലവിന് കിട്ടാൻ, ഇപ്പോൾ കുട്ടികൾക്ക് ഭാര്യയ്ക്കും ഒന്നും ചിലവിന് വഹിക്കാൻ നിവൃത്തിയില്ലാത്തുണ്ടെങ്കിൽ കോടതി ഇടക്കാല ഒരു വിധി ഉണ്ടാക്കും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫൈനൽ ഒരു ജഡ്ജ്മെൻറ്റ് കിട്ടണമെങ്കിൽ സമയമെടുക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി കാത്തിരിക്കുക. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.